ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ടാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്യോക്കറിൻ്റെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ക്യോക്കറാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പിൽ കൂടുതൽ ക്യോക്കർ ഓട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 3 പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്, 3 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് നന്നായിട്ട് അമർത്തി ഇതേപോലെ ചെയ്തെടുക്കണം. അതായത് നമ്മളുടെ നാളികേര പീരയിൽ അത്യാവശ്യം ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതിൽ പിടിക്കുന്ന തരത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇതേപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് അമർത്തിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നാളികേര പീരയിൽ പാലിൻ്റെ അംശം ഇതായിട്ട് അത്യാവശ്യം ഒന്ന് ചെറിയൊരു നനവ് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എപ്പോഴും കുറച്ചീശ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നനവുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നനച്ചെടുക്കാം. അത് കറക്റ്റായിട്ട് നോക്കുക അളവ്. എപ്പോഴും നമ്മൾ പുട്ടുണ്ടാക്കാൻ വളരെ ഈസിയാണ്, പക്ഷേ അത് കുഴച്ചെടുക്കാനാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു നോക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ പുട്ടിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ പൂട്ടുകൊടുക്കുകയൊന്നും എടുത്തിട്ടില്ല, കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ആവി വരും, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആവശ്യത്തിന് പുട്ട് കറക്റ്റ് അളവിൽ ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സ് പുട്ട് എന്ന് പറയുന്നത്. ഓട്സ് വെച്ച് നമുക്ക് പല റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ഓട്സ് പുട്ട് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഓട്സ് പാലിലിട്ട് നമ്മൾ ഇങ്ങനെ കുടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. കൂടാതെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.